മഹിളാ സമന്വയവേദി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കാനും എൻ്റെ സഹോദരി സഹോദരന്മാരോട് രണ്ട് വാക്ക് ഉരിയാടാനും സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം ഈ വേദി പങ്കിടുന്ന ശ്രീമതി ടെസി തോമസ് മാഡം, നാം പഞ്ചഭൂതങ്ങളെന്ന് വിളിക്കുന്ന ആകാശപ്പരപ്പിനെ കീറിമുറിക്കാനുള്ള സൂത്രവിദ്യയുടെ സൃഷ്ടാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ധീരവനിതയ്ക്ക് ഈ എളിയവളുടെ പ്രണാമം. മറ്റൊരാൾ നമ്മുടെ അമൂല്യ ഗ്രന്ഥങ്ങളായ ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഭഗവത് കൃതികളുടെ മഹാസാഗരത്തിൽ ആറാടി അറിവിൻ്റെ നിറകുടമായി വിളങ്ങി നിൽക്കുന്ന അതുല്യ പ്രതിഭ, ബ്രഹ്മചാരിണി ദേവകി ചൈതന്യാമ്മയ്ക്ക് ഈയുള്ളവളുടെ സാദര പ്രണാമം. ഈ വേദി പങ്കിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്ത്രീരത്നങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. സ്ത്രീശക്തിയുടെ ഈ സമന്വയ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ ബാല്യകാലം ഓർത്തു പോവുകയാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ അന്നത്തെ പാഠങ്ങൾ പഠിച്ചിരുന്ന ബാല്യം, ആട്ടുകല്ലും അമ്മിയും മുറവും ചിരട്ടക്കയ്യിലും പ്ലാവില കൊണ്ട് കുത്തിയ കയ്യിലുപയോഗിച്ച് ഓട്ടുപാത്രത്തിലെ ചൂടാർന്ന കഞ്ഞിയും ചമ്മന്തിയും കൺമഷിയും കുപ്പിവളയും ചുവന്ന റിവണും പുള്ളിയുടുപ്പും കയ്യിലെ പുസ്തകങ്ങളും പൂഴിമണ്ണും ഓട്ടവും ചാട്ടവും തലവേദനയും പനിയും ചുമയും ചന്ദ്രൻ ഡോക്ടറുടെ ചുവന്ന വെള്ളമരുന്നും ചെന്നായകം പുരട്ടലും ചൊറിയും ചിരങ്ങും മരം കയറാനും വൈക്കോൽ കുണ്ടയ്ക്ക് ചുറ്റുമുള്ള ഓട്ടവും റൗക്ക ധരിച്ച അമ്മയും മാറുമറക്കാത്ത അമ്മയും കാതിൽ കടുക്കനിട്ട അമ്മയുടെ അച്ഛനും തൂവള്ള കതിറിൽ തിളങ്ങിയിരുന്ന അച്ഛനും മുഖൊലിപ്പിച്ച് നടന്നിരുന്ന സഹോദരിമാരും എല്ലാം എൻ്റെ ഓർമ്മയിൽ നല്ല നെഞ്ചിരിപ്പോടെ ഇന്നും നിറയുന്നു. പിന്നീട് കണ്ണൂരിലെ പറിച്ചുനട്ട ബാല്യകാലം, കൗമാരവും താണ്ടി പാലക്കാട് എത്തിയപ്പോഴേക്കും ഞാനും യുക്തിയായി മാറിയിരുന്നു. തൃക്കോട്ടൂരിലെ മൈതാനത്ത് നിന്നുള്ള ഓട്ടവും ചാട്ടവും നമ്മുടെ ഭൂമി മലയാളവും ഭാരതഖണ്ഡവും ജംബുക ദ്വീപും കടന്ന് മറ്റെല്ലാ ദ്വീപുകളിലുള്ള സ്ഥലങ്ങളിൽ ഓടിയോടി ഒരു ഭാരത സ്ത്രീക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഇന്നും ഞാൻ കരുതുന്നു ഞാൻ പിറന്നു വീണ എൻ്റെ മണ്ണിൻ്റെ മഹത്വവും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം മാത്രമാണ്. ഒരു അത്ലറ്റായി മാത്രം 91 രാജ്യങ്ങളിൽ എത്താനും മത്സരങ്ങളിൽ പങ്കെടുത്ത് 103 മെഡലുകൾ ഭാരതാംബയ്ക്ക് വേണ്ടി കരസ്ഥമാക്കാനും കഴിഞ്ഞത് ഈയുള്ളവളുടെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതെല്ലാം നേടിയത് ഞാനായത് കൊണ്ട് മാത്രമല്ല, ഞങ്ങളായിരുന്നത് കൊണ്ടാണ്. പ്രകൃതി എനിക്ക് നൽകിയ കഴിവ് ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്താനും അക്ഷീണമായ പരിശ്രമത്തിലൂടെ സത്യസന്ധമായും ആത്മാർത്ഥമായും എൻ്റെ കഴിവ് പരിപോഷിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ഓരോ കഴിവ് സർവേശ്വരൻ നൽകിയിട്ടുണ്ട്. ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് അല്ലാതെയും ഇരിക്കാം. പക്ഷെ നാമം ശക്തിയുള്ളവളാണ്, ശക്തി സ്വരൂപിണികളാണ്. നമുക്കൊരു കുടുംബത്തെ സംരക്ഷിക്കാനും പരിചരിക്കാനും പുതുതലമുറകളെ സൃഷ്ടിക്കുവാനുമുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും ഉള്ള സമൂഹത്തെയും അതുവഴി രാഷ്ട്രത്തെയും പുനർസൃഷ്ടിക്കുവാൻ കഴിയും. അത്രമാത്രം കഴിവ് തന്നിരുന്നു നമ്മുടെ സൃഷ്ടാവ്. അതിന് നാം ആരാണെന്ന് നാം അറിയണം. ആരാണ് സ്ത്രീ? ബ്രഹ്മപുരാണം അനുസരിച്ച് എല്ലാം ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ. ശതരൂപ ആദ്യ സ്ത്രീയും മനു ആദ്യ പുരുഷനും അവരാൽ സൃഷ്ടിക്കപ്പെട്ടവരെ മനുഷ്യരെന്നും ഭാഗവത പുരാണം അനുസരിച്ച് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി അമാനുഷികതയെ നിരീക്ഷിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റു രണ്ട് രൂപങ്ങൾ ഉത്ഭവിച്ചു. അവ ഇപ്പോഴും ബ്രഹ്മശരീരമായി ആഘോഷിക്കപ്പെടുന്നു. പുതുതായി വേർതിരിഞ്ഞ രണ്ട് ശരീരങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഒന്നിച്ച്
അവരിൽ പുരുഷരൂപമുള്ളവർ ഉള്ളവൻ സ്വയംഭൂവ് എന്ന മനു എന്നും സ്ത്രീ മഹാത്മാവായ മനുവിൻ്റെ രാജ്ഞിയായ ശതരൂപ എന്നും അറിയപ്പെട്ടു. ശതരൂപയ്ക്കും മനുവിനും 5 മക്കൾ പിറന്നു. പ്രിയവൃതൻ, ഉത്താനപാദൻ എന്നിവരാണ് ആൺമക്കൾ. പെൺമക്കളായ ആകൃതിയെ ശുചിമുനിയും ദേവബുധിയെ പ്രജാപതിയും പ്രസൂതിയെ ദശനും വിവാഹം കഴിച്ചു. അങ്ങനെ വേദങ്ങൾ പറയുന്നു സ്ത്രീ ശക്തി ഒരവസരത്തിൽ ധർമ്മപത്നിയായി മാറുമെന്ന്. ആരാണ് ധർമ്മപത്നി? One who promote and preserve rightful conduct of life called ധർമ്മപത്നി. ധർമ്മവും കർമ്മവും ഇടചേർന്ന പ്രകൃതിയും പുരുഷനും സമന്വയിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ അർദ്ധാംഗനികളായി മാറുന്നത്. ഇന്നത്തെ കാലത്തെ സ്ത്രീ ശക്തി, തുടർന്ന് സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയൊക്കെയും വേദകാലം മുതലേ നമുക്ക് പരിചിതമായിട്ടുള്ള പദങ്ങളാണ്. ക്ഷമ, അടക്കം, ഒതുക്കം, സഹനശക്തി, മാതൃത്വം, ആശ്രിതത്വം എന്നീ അമൂല്യ ഗണങ്ങൾ സ്ത്രീകൾക്ക് മാത്രം സ്വന്തമാണെന്ന് ഓർക്കുക നാം. വേദകാലങ്ങളിൽ വിദ്യാഭ്യാസപരമായി ഔന്നിത്യം നേടിയ സ്ത്രീരത്നങ്ങളെ ബ്രഹ്മവാദിനി എന്നും പാണിനി എന്നുമാണ് വിളിച്ചിരുന്നത്. അശോക രാജാവിൻ്റെ പുത്രി സംഘമിത്ര, കൗസാംബിയിലെ ജയന്തി തുടങ്ങിയ സ്ത്രീരത്ന ചില പേരുകൾ മാത്രം. ശാലീവാഹനന്മാരുടെയും ഗുപ്തന്മാരുടെയും മൗര്യന്മാരുടെയും കാലത്തെല്ലാം ഭരണനിർവഹണ രംഗത്ത് പോലും രാജാവിനോളം തുല്യ പ്രാധാന്യം സ്ത്രീകൾക്കുണ്ടായിരുന്നുവെന്ന് ചരിത്രം സാക്ഷി. ചന്ദ്രഗുപ്തന്റെ 2-ാമത്തെ പുത്രി പ്രഭാവതി കൂടാതെ അന്നത്തെ കാശ്മീർ, ഒറീസ, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളുടെയും ഭരണം നിർവഹിച്ചിരുന്നതും സ്ത്രീരത്നങ്ങളായിരുന്നു. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ തുല്യനീതി ലഭിക്കുന്നുണ്ടെങ്കിൽ അതും അന്നത്തെ കാലത്ത് തന്നെ. ഈ ഭാരതഖണ്ഡത്തിൽ സ്ത്രീ ശാക്തീകരണം തുടർന്നു വന്നിരുന്നു എന്നല്ലേ കാണിക്കുന്നത്? ഇതെല്ലാം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീ ഉയർന്ന വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ നേടിയെടുത്ത് തുല്യമായ അവകാശങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കണം. അതിനായി നാം സ്വയം ഒരുങ്ങണം. ചെറുപ്പം മുതലേ അറിവ് സ്ത്രീയെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, കാണാച്ചരടുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ നാം മാത്രം സ്വന്തമായ പെരുമാറ്റത്തിലൂടെ, വാക്കിലൂടെ, ഒരു നോക്കിലൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ കഴിയും. യഥാർത്ഥത്തിൽ നാം തന്നെയല്ലേ കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷം എന്നീ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നത്? ആധുനിക ശാസ്ത്രം പറയുന്ന ഏറ്റവും ഉയർന്ന മനുഷ്യസാധ്യമായ സംവേദശക്തിയായ 42 ഡെസിബെൽ നാം ഓരോ പ്രസവ സമയത്തും സഹിക്കുന്നു. സഹനശക്തിയും കരുതലും കൈമുതലായ നമുക്ക് ലക്ഷ്യബോധവും വേണ്ടത്ര അളവിലുണ്ടെന്ന് ഓർക്കുക. ഒരു സാധാരണക്കാരിയിൽ, സാധാരണക്കാരിയായ ഞാൻ ചെറിയ കാര്യങ്ങളിൽ വളരെ സന്തോഷിക്കുകയും അത്രയും തന്നെ ചെറിയ കാര്യങ്ങൾ പ്രകോപിതയാവുകയും ചെയ്യാറുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നവരും ഈ കാര്യത്തിൽ വ്യത്യസ്തരാകില്ല എന്ന് അറിയാം. കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കടന്ന് കലിയുഗത്തിൽ എത്തി നിൽക്കുന്ന നാം ധാരാളം കഥകളും വായ്മൊഴികളും നാടൻ ശീലുകളും കേട്ടിട്ടുണ്ടായിരിക്കാം. അതിലൊന്നായിരുന്നില്ല അവതാരങ്ങൾ, ധർമ്മസംരക്ഷണത്തിനായി ഉയർന്നുകൊണ്ടവ. നാം ഓരോരോ ഉദ്ദേശശുദ്ധിയോടെ ഓരോരോ അവതാരങ്ങളായി പ്രവി കൊണ്ടവരാണ്. ചിലർക്ക് കുടുംബത്തെ, ചിലർ സമൂഹത്തെ, ചിലർ രാഷ്ട്രത്തെ നേർവഴിക്ക് കൊണ്ടുവരാനായിരിക്കാം. വിദ്യയുടെ വിളനിലമായ സരസ്വതി ദേവിയും ധനത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയും എല്ലാ ഗുണങ്ങളും ഒന്നു ചേർന്ന് പാർവതീ ദേവിയും നാം തന്നെയാണ് നമ്മുടെ ശക്തി എന്നറിയുക. ഇന്നോളം ഞാൻ കേട്ടിട്ടുള്ള സ്ത്രീരത്നങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പഞ്ചകന്യകമാരിൽ ഒരാളായ ദ്രൗപദിയെയാണ്. ദ്രൗപദി
പാഞ്ചാലി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും നെറ്റിച്ചുളിക്കുന്നവരായി കാണുന്നു. ചിലർക്ക് അതിശയവും ചിലർക്ക് നിരാശയും മറ്റ് ചിലർക്ക് ചില്ലറ പരിഭവവും. ചിലർ ചിന്തിക്കുന്നു, മറ്റാരുമില്ലേ ഈ പ്രപഞ്ചത്തിൽ ദ്രൗപതിയെ കൂടാതെ? ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ സ്ത്രീ ശാക്തീകരണ മഹാപ്രക്രിയയിൽ പഞ്ചാഗ്നി മധ്യേ പിറവികൊണ്ട കൃഷ്ണ ദ്രൗപതിയായി മാറുന്നത് തന്നെ അവതാര ഉദ്ദേശം നിറവേറ്റാനാണ്. 5 മഹാപുരുഷന്മാരെയും വിവാഹം കഴിച്ചതും ആ ക്രിയ ക്രിയാനിർവഹണത്തിന് വേണ്ടി. 36 കലകൾ കുലപതിയായ ദ്രൗപദി ദ്രുപദന്റെ മകളായി, ദൃഷ്ടിപ്നന്റെ സഹോദരിയായി, കൃഷ്ണന്റെ സഖിയായി, പാണ്ഡവരുടെ പത്നിയായി, അസ്തിനപുരത്തിൻ്റെയും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെയും രാജ്ഞിയായ കഥ നമുക്കെല്ലാം അറിയാം. വ്യാസ മഹർഷിയാൽ വിരചിതമായ മഹാഭാരതത്തിൽ ദ്രൗപദി എന്നും സ്ത്രീകൾക്ക് വേണ്ട ഗുണഗണങ്ങൾ ഉള്ളവളായി നിലകൊള്ളുന്നു. ഫിയർലെസ്നെസ്, ധൈര്യവും ആത്മവിശ്വാസവും ഒരിക്കലും ചോർന്നു പോകാത്തവളായിരുന്നു ദ്രൗപദി. ഇന്റലിജൻസ് ആൻഡ് വിസ്ഡം, അനിതര സാധാരണമായ ബുദ്ധി സാമർത്ഥ്യവും വിജയതൃഷ്ണയും ഉള്ളവളായിരുന്നു ദ്രൗപദി. അപ്ഹോൾഡ് ജസ്റ്റിസ് ആൻഡ് റൈറ്റ്നെസ്നെസ്, അമൂർത്തമായ നീതിബോധവും ശരിയായതിനെ മാത്രം തിരഞ്ഞെടുക്കുവാനും വളർത്തിയെടുക്കുവാനും കഴിവുള്ളവളായിരുന്നു ദ്രൗപദി. ഡെമോൺസ്ട്രേറ്റ് കമ്പാഷൻ, തൻ്റെയും ഒപ്പം നിൽക്കുന്നവരോടും എന്നും അനുകമ്പയും അലിവും ആദരവും ഉള്ളവളായിരുന്നു ദ്രൗപദി. ബാലൻസ് ലോയാലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, അതിരറ്റ കറകളഞ്ഞ ഭക്തിയുടെയും തൻ സ്വാതന്ത്ര്യത്തിൻ്റെയും വാക്താവായിരുന്നു ദ്രൗപദി. റെസിസ്റ്റൻസ്, തിരിച്ചടികളെ നേരിടാനും കഷ്ടകാലത്തെ അതിജീവിക്കുവാനും പ്രതിബന്ധങ്ങളെ തട്ടിയകറ്റാനുമുള്ള അനിതര സാധാരണ മനക്കരുത്തും പ്രതിഭയും ഉള്ളവളായിരുന്നു ദ്രൗപദി. സ്പീക്ക് അപ്പ് ആൻഡ് അസേർട്ട് ബൗണ്ടറീസ്, തനിക്ക് മറ്റുള്ളവർക്കും നീതിയും തുല്യതയും നിഷേധിക്കപ്പെടുമ്പോൾ അവ ഏത് രാജ്യസദസ്സിലും ഏത് പ്രഗത്ഭന്റെയും പണ്ഡിതന്റെയും മുൻപിൽ തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയാനും അങ്ങനെ പുതിയ സ്ത്രീശക്തിക്കാവശ്യമായ നൈപുണ്യം സ്വയവും ദൈശനീയമായ കഴിവ് അത് സമൂഹ താല്പര്യം മുൻനിർത്തി വളർത്തിയെടുക്കാനും പരിശ്രമിച്ചവളാണ് ദ്രൗപദി. മൾട്ടി ഫേസേറ്റഡ് ആൻഡ് ഐഡൻറ്റിറ്റി, ബഹുമുഖ പ്രതിഭയും അഷ്ടസൗന്ദര്യത്തിൻ്റെ പ്രതി രൂപമായിരുന്നു ദ്രൗപദി. ചെറിഷ്നസ് ആൻഡ് സെൽഫ് എസ്റ്റീം, സ്വയം ആർജിച്ചെടുത്ത ക്ഷമയിലൂടെ ഇച്ഛാശക്തിയിലൂടെ ബഹുമുഖങ്ങളായ പ്രതിഭകളെ ഒരു കുടക്കീഴിൽ എന്ന വണ്ണം അതിനെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായി ശ്രേയസ്സിനായി എങ്ങനെ നിലനിർത്താം എന്ന അനിതര സാധാരണമായ മാനേജ്മെന്റ് വൈഭവമുള്ളവളായിരുന്നു ദ്രൗപദി. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, തൻ്റെ നോക്കിലൂടെ വാക്കിലൂടെ ആംഗ്യത്തിലൂടെ ഒരു രാഷ്ട്രത്തിലെ ജനതയെ തന്നെ ഒരുമിച്ച് നിർത്തിയവളായിരുന്നു ദ്രൗപദി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഈ ആധുനിക കാലത്തെ അഭിനവ ദ്രൗപദിമാരാവാം. കർമ്മഫലത്തെക്കുറിച്ച് മറക്കാം, ധർമ്മത്തെപ്പറ്റി മാത്രം ഓർക്കാം. കഴിവുകളിൽ നമുക്കാകാം അഭിനവ ദ്രൗപദിമാർ. അധ്വാനിക്കുവാൻ ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മുടെ കൂടപ്പിറപ്പാണ്. സംഘശക്തിയിലൂടെ അറിവിലൂടെ നമുക്കും ഒരു പുതിയ ഭാരതഖണ്ഡം രചിക്കാം. നമസ്തേ.